അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ റഹ്മത്തിൽ ലിൽആലമീൻ. وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وقال ربكم ادعوني استجب لكم ان الذين يستكبرون عن عبادتي سيدخلون جهنم داخرين. قال سيدنا ونبينا ومولانا محمد صلى الله عليه وآله وصحبه وسلم ليس شيء أكرم على الله من الدعاء لئن جل ذنبه وارتكبت المآثم وأصبحت في بحر الخطيئات آئما فهآن يا ربي أقررت بالذي جنيت على نفسي وأصبحت نادما أجلو ذنوبي عند عفويك سيدي حقير وإن كانت ذنوبي عظائما ويدي البشتراي نداك المالي صدس السنه درايا ബഹുമാനമുള്ള കാരണവന്മാരെ, ആദരവുള്ള പണ്ഡിത സ്രോതസ്സുകളെ, സഹൃദരായ യുവ സഹോദരങ്ങളെ, പ്രിയമുള്ള മുതഅല്ലിം സുഹൃത്തുക്കളെ, വത്സല്യനിധികളായ ഉമ്മവെങ്ങന്മാരെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, കൊച്ചുമക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹ്. സഹോദര സമുദായത്തിൽപ്പെട്ടവർ ഈ ശബ്ദം ശ്രവിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പരിശുദ്ധ ദീനിന്റെ പേരിൽ 1000 അഭിവാദ്യം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഈ മഹത്തായ സംഘടിത സംഘവും സുഹൃതമായി സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെയും നമ്മുടെ മാതാപിതാക്കളുടെയും ഉസ്താദുമാരുടെയും വാഴക്കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയും നമ്മെ സ്നേഹിക്കുന്നവരുടെയും നാം സ്നേഹിക്കുന്നവരുടെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായ പ്രയാസങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ. എന്തോ ഒരു ഉദ്ദേശത്തോടെയാണോ ഈ മഹത്തായ സംരംഭം സംഘടിപ്പിച്ചതെങ്കിൽ ആ ലക്ഷ്യം അള്ളാഹു സാക്ഷാത്കരിക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബല്ലാലും. മഹത്തുക്കളെ, മജ്ലിസു നൂർ വാർഷികത്തിന്റെ ഭാഗമായി തിരുവത്ര മുനവ്വർ നഗറിൽ സംഘടിപ്പിക്കപ്പെട്ട ദ്വിദിന മതപ്രഭാഷണ പരിപാടിയുടെ പ്രഥമ ദിവസത്തിലാണോ
വിനീതനാകുന്ന ഞാൻ നിങ്ങളെ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതിന്റെ തൊട്ടുമുമ്പ് നടന്ന ചടങ്ങ് മതസൗഹാർദ്ദ സമ്മേളനമായിരുന്നു. അത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്, പ്രശംസനീയമാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു വിഷയത്തിലോട്ട് പ്രവേശിക്കാൻ ഇപ്പോ ഞാൻ ആഗ്രഹിക്കുന്നു. ഇൻഷാ അല്ലാഹു തആല ഏകദേശം അരമണിക്കൂറാകുമ്പോഴേക്കും നമുക്കിന്ന് ദുആക്ക് നേതൃത്വം തരാനുള്ള ആദരണീയനായ ഗുരുവര്യർ അൽഹാജ് ഉമർ അൻവരി എത്തിപ്പെടും. അല്ലാഹു അദ്ദേഹത്തിന് തോഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ഇനി ഒരു പ്രാർത്ഥനാ സദസ്സായതുകൊണ്ട് തന്നെ പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഏതാനും ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സത്യവിശ്വാസികളാകുന്ന നാം ഏറ്റവും കൂടുതൽ പ്രാധാന്യത നൽകേണ്ടതും നൽകുന്നതും പ്രാർത്ഥനയ്ക്കാണ്. പ്രാർത്ഥനയ്ക്ക് എവിടെയെല്ലാം നാം പ്രാമുഖ്യം നൽകാറുണ്ടോ അവിടെയെല്ലാം വലിയ വലിയ വിജയങ്ങൾ കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കാറുണ്ട്. എവിടെയെല്ലാം പ്രാർത്ഥനയെ തിരസ്കരിച്ചുകൊണ്ട് നമ്മുടെ ആയോധനാ മുറകളെയും കായികാഭ്യാസങ്ങളെയും നാം പൊക്കി കാണിക്കുന്നുവോ അവിടെയെല്ലാം ദയനീയമായ പരാജയവും ഏറ്റുവാങ്ങേണ്ടതായും വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾക്കും സാക്ഷിയാണ് ആധുനിക അഫ്ഗാനിസ്ഥാൻ. ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാന്റെ ചുണക്കുട്ടികൾ സോവിയറ്റ് റഷ്യയുടെ ചുവന്ന പടവയാളികളോട് 12 വർഷക്കാലം പോരാടുകയുണ്ടായി. അന്ന് അവർ രണാങ്കണത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവരുടെ ഒരു കയ്യിൽ മുസല്ലയും മറു കയ്യിൽ തസ്ബീഹുമാലയുമായിരുന്നു. അതിന്റെ അനന്തര ഫലമോ വർണ്ണനാതീതമായ വിജയമായിരുന്നു. എന്നാൽ അതേ അഫ്ഗാനിസ്ഥാനികൾ തന്നെയാണോ ഈയിടെ അമേരിക്കയുടെയും ബ്രിട്ടന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കടന്നു വന്ന അധിനിവേശ സേനയോട് പോരാടി ദയനീയമായി പരാജയപ്പെട്ടത്? ആ പോരാട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്നത് താലിബാൻ ഭരണകൂടമാണ്. താലിബാൻ ഭരണകൂടത്തിന്റെ നേതാവായിരുന്ന മുല്ല ഉമർ പ്രഖ്യാപിച്ചത്, ബിൻ ലാദൻ പ്രഖ്യാപിച്ചത് ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മളൊക്കെ അറിയാൻ മതി. US ഭടന്മാരെ നേരിടാൻ ഞങ്ങളുടെ കയ്യിൽ രാസായുധമുണ്ട് എന്നായിരുന്നു. മറ്റൊരാൾ പറഞ്ഞത് ഞങ്ങളുടെ കയ്യിൽ ജൈവായുധമുണ്ട് എന്നായിരുന്നു. മുസ്ലിമീങ്ങളാകുന്ന നമ്മയെ സംബന്ധിച്ചിടത്തോളം അത്തരം പദപ്രയോഗങ്ങളൊക്കെ അസ്ഥാനത്താണ്. നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കും, പടച്ച തമ്പുരാൻ നമ്മളെ സഹായിക്കും എന്നുള്ളതാണ്. പരിശുദ്ധ ദീൻ നമ്മെ പഠിപ്പിച്ചിട്ടുള്ള അതാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥന പ്രാപഞ്ചികവും പാരത്രികവുമായ വിജയങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. നമ്മയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമതായിട്ട് നാം പ്രാർത്ഥന നടത്തേണ്ടത് ഹിദായത്തിന് വേണ്ടിയാണ്, നേർവഴി ലബ്ധിക്ക് വേണ്ടിയാണ്. അതാണല്ലോ വിശുദ്ധ ഖുർആനിന്റെ രത്ന ചുരുക്കം സൂറത്തുൽ ഫാത്തിഹയിലുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയിലൂടെ നമ്മൾ അടിസ്ഥാനപരമായി 3 കാര്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, അള്ളാഹു സർവലോക സംരക്ഷകനാണ് എന്ന പ്രഖ്യാപനം. രണ്ടാമത്തെ പ്രഖ്യാപനമോ, ആരാധനക്കർഹൻ അവൻ മാത്രമേ ഉള്ളൂ എന്നുള്ള പ്രഖ്യാപനം. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് നാം ചെയ്യുന്നത് ഹിദായത്തിന് വേണ്ടി നടത്തുന്ന പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കണം ഹിദായത്തിന് വേണ്ടി, മറ്റു ഇരുലോക വിജയങ്ങൾക്ക് വേണ്ടി. ഇതാണ് നാം ചെയ്യേണ്ടത്. എന്നാൽ ഓർക്കണേ, ഈ പ്രാർത്ഥനയിൽ മുസ്ലിമീങ്ങളാകുന്ന നാം നമുക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ,
നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ ഭാര്യ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ നാടിന് വേണ്ടി പ്രാർത്ഥിക്കണം, നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നമുക്ക് വേണ്ടി നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അൽബക്കറ സൂറത്തിലൂടെ അല്ലാഹു നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അൽബക്കറ സൂറത്തിൽ അവസാനത്തെ രണ്ടായത്തൊരാൾ ഓതിയാൽ അവന് അത് മതിയെന്ന് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. കാരണം ആ രണ്ടായത്തിനെ കുറിച്ച് കൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് അല്ലാഹുവിന്റെ സിംഹാസനത്തിന്റെ താഴെയുള്ള പ്രത്യേകമായൊരു ഖജനാവിൽ നിന്ന് എനിക്ക് ഇറക്കപ്പെട്ടതാണ് ആ രണ്ടായത്തുകൾ എന്ന്. ആ രണ്ടായത്തിൽ രണ്ടാമത്തായത്തിലാണ് നമ്മൾ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു പഠിപ്പിക്കുന്നത്. പടച്ചവനെ, മറവി സംഭവിച്ചതിന്റെ പേരിലും പിഴവി സംഭവിച്ചതിന്റെ പേരിലും ഞങ്ങളെ നീ പിടിച്ചു ശിക്ഷിക്കല്ലേ. തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങളുടെ പൂർവീകരുടെ മേലിൽ വഹിച്ചതുപോലുള്ള ഭാരം ഞങ്ങളുടെ മേലിൽ നീ ഒരിക്കലും ചുമത്തരുതേ. പിന്നെ മൂന്നാമതായിട്ട് അല്ലാഹു നമ്മെ പഠിപ്പിക്കു, നോക്കൂ, ഞങ്ങൾക്ക് താങ്ങാനാവാത്ത പ്രയാസം തന്നുകൊണ്ട് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ, ഞങ്ങളെ ഇത് ചുമപ്പിക്കരുതേ എന്ന് പ്രാർത്ഥിക്കണമെന്ന്. അതേപോലെ നോക്കൂ, വഅഫു അന്നാ, ഞങ്ങളോട് നീ വിട്ടുവീഴ്ച ചെയ്യണമേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. വർഹംനാ, ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. എന്തുകൊണ്ടെന്നറിയുമോ? അന്ത മൗലാനാ, നീയാണ് ഞങ്ങളുടെ സംരക്ഷകൻ അല്ലാഹുവേ. അതുകൊണ്ടാണ് നിന്നോട് ഞങ്ങൾ ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത്. അവിശ്വാസികളുടെ മേൽ ഞങ്ങളെ സഹായിക്കണമേ. ഇത് നാം നമുക്കെന്ത് പ്രാർത്ഥിക്കണമേ എന്ന് അല്ലാഹു പഠിപ്പിക്കുകയാണ്. പിന്നെ നാം പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി എന്ത് പ്രാർത്ഥിക്കണമെന്ന് പടച്ച തമ്പുരാൻ നമ്മ പഠിപ്പിക്കുന്നു, നോക്കൂ. റബ്ബി റഹ്മുഹുമാ കമാ റബ്ബയാനി സഗീറാ. പടച്ചവനെ, എന്നെ ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ എങ്ങനെയാ താലോലിച്ച് വളർത്തിയത്, എങ്ങനെയാ സംരക്ഷിച്ചത്, അല്ലാഹുവേ അതുപോലെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണമേ. ഇത് മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട പ്രാർത്ഥനയാണ്. ഇനി നോക്കൂ, നിങ്ങൾ ഭാര്യമാർക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, മക്കൾക്ക് എന്നെ പ്രാർത്ഥിക്കണമെന്ന് അല്ലാഹു പറയുന്നു. പടച്ചവനെ, ഞങ്ങളുടെ ഭാര്യമാരിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ, അസ്വാജ് എന്ന് പറഞ്ഞാൽ ഭാര്യ പറഞ്ഞാൽ അതിൽ ഭർത്താവ് പെട്ടു, ഭർത്താവ് പറഞ്ഞാൽ അതിൽ ഭാര്യയും പെട്ടു. അതാണ് ആ വാക്കിന്റെ പ്രത്യേകത. അതുകൊണ്ട് തന്നെ അല്ലാഹു പഠിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഇണകളിൽ, ഞങ്ങളുടെ സന്താനങ്ങളിലും കുറത്താഴിയുൻ കൺകുളിർമ ഞങ്ങൾക്ക് നൽകണമേ. വജഅൽനാലിൽ മുത്തഖീന ഇമാമാ, ഞങ്ങളെ സൂക്ഷ്മയാലുകൾക്ക് ഇമാമാക്കണമേ എന്ന്. അതിലൂടെ അല്ലാഹു തആല ഭാര്യയ്ക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം, ഭർത്താവിന് എങ്ങനെ പ്രാർത്ഥിക്കണം, മക്കൾക്ക് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് പഠിപ്പിക്കുകയാണ്. ഇന്ന് പലപ്പോഴും നമ്മളുടെ മക്കൾ അധാർമികതയിലേക്ക് കൂലം കുത്തിയൊഴുകാനുള്ള കാരണം എന്താ? മക്കൾക്ക് വേണ്ടി നാം ആരും പ്രാർത്ഥിക്കാറില്ലേ? വലിയ വലിയ സിമന്റ് സൗധങ്ങളെ കൊണ്ട് നാനാനന്ദകരമായ രമ്യഹർമ്മങ്ങളുള്ള കോംപ്ലക്സിലോ വലിയ സ്ഥാപനങ്ങളിലോട്ട് നമ്മൾ മക്കളെ പറഞ്ഞയക്കും. ആ മക്കൾക്ക് ഇഷ്ടം പോലെ കാശ് നമ്മൾ കൊടുക്കും. അത്തരം സ്ഥാപനങ്ങളിലോട്ട് വലിയ വലിയ വാഹനങ്ങളിൽ നമ്മളെ പറഞ്ഞയക്കും. ആർക്കും കൗതുകമുളവാക്കുന്ന യൂണിഫോമുള്ള സ്ഥാപനങ്ങളോട്ട് നമ്മൾ പറഞ്ഞയക്കും. പക്ഷേ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാറില്ല. അത് വളരെ സത്യമല്ലേ? വാസ്തവത്തിൽ മാതാപിതാക്കളുടെ പ്രാർത്ഥനയാണ് മക്കളുടെ ഭൗതികവും ആത്മീയവുമായ വിജയത്തിന്റെ നിദാനം.
അതുകൊണ്ടാണ് ആദൻ നബി അലൈഹി സലാത്തു വസലാമിന്റെ 19-ാമത്തെ പൗത്രനായ 124,000 വരുന്ന പ്രവാചക ശൃംഖലയിലെ 7-ാമത്തെ കണ്ണിയായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സലാത്തു വസലാം മാതൃകാപരമായിട്ട് നമുക്ക് കാണിച്ചു തന്നത്. ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, റബ്ബി ജഅൽനി മുഖീമ സ്വലാ വമിൻ ദുരിയത്തി, പടച്ചവനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ. ആരായി പ്രാർത്ഥിക്കുന്നത്? ഇബ്രാഹിം നബിയാ. പടച്ചവനെ എന്നെ നിസ്കരിക്കുന്നവനാക്കേണമേ. നമ്മളൊക്കെ നിസ്കരിക്കാറുണ്ട്, പക്ഷേ പടച്ചവനെ അടുത്ത വക്തം കൂടെ നിസ്കരിക്കാനുള്ള തോഫീക്ക് തരണേ. പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ? ഇല്ലല്ലോ. അതേ സമയത്ത് ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ എന്നെ നിസ്കാരം നിലനിർത്തുന്നവനാക്കേണമേ, വമിൻ ദുരിഹിയത്തി, എന്റെ മക്കൾക്കും അതിന് സൗഭാഗ്യം നൽകേണമേ. അതിലപ്പുറം ഓർക്കണം നിങ്ങൾ, വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ ലോക മുസ്ലിമീങ്ങൾ അത് ഏത് വിഭാഗമാവട്ടെ ഒരു എവിഡൻസ് പരതുന്നത് പിന്നെ ബുഖാരിയിലാണ്. ഖുർആൻ അല്ലാഹുവിന്റെ കലാമാണ്, അതിന്റെ രചയിതാവ് അല്ലാഹുവാണെന്ന് നമുക്ക് പറയാം. അതേ സമയത്ത് ബുഖാരി രചിച്ചത് മഹാനാകുന്ന മുഹമ്മദ് ബിൻ ഇസ്മായിൽ എന്ന് പറയപ്പെടുന്ന വ്യക്തിത്വമാണ്. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നു ഇമാം ബുഖാരി എന്ന്. വിശുദ്ധ ഖുർആൻ കഴിഞ്ഞാൽ മുസ്ലിം ലോകമേ ഏത് കാര്യത്തിനും തെളിവുണ്ടോ എന്ന് പരിശോധിക്കുന്നത് പിന്നെ ബുഖാരി നോക്കിക്കൊണ്ടാണ്. എന്താണ് ഈ ബുഖാരിക്ക് ഇത്ര പ്രാമാണികത കിട്ടാനുള്ള കാരണം? ഇമാം ബുഖാരി തങ്ങൾക്ക് വേണ്ടി അവിടുത്തെ പൊന്നുമ്മ പ്രാർത്ഥിച്ചു എന്നുള്ളത് മാത്രമാണ്. ബുഖാറായ എന്ന രാജ്യത്താണല്ലോ ഇമാം ബുഖാരി തങ്ങളുടെ ജനനം. ബുഖാറ എന്ന് പറയപ്പെടുന്ന രാജ്യം എവിടെയാ? സോവിയറ്റ് റഷ്യയിലാണ്. സോവിയറ്റ് റഷ്യ 24 റിപ്പബ്ലിക്കാണ്, അതിൽപ്പെട്ട റിപ്പബ്ലിക്കാണ് ഉസ്ബെക്കിസ്ഥാൻ. ആ ഉസ്ബെക്കിസ്ഥാനിലാണ് ബുഖാറയുള്ളത്. ആ ബുഖാറ എന്ന് പറയപ്പെടുന്ന രാജ്യത്തിൽ നിന്ന് എത്രയോ കിലോമീറ്റർ താണ്ടണം പരിശുദ്ധമായിരിക്കുന്ന ഹിജാസിലോട്ട്. ഇമാം ബുഖാരി തങ്ങൾ ചെറുപ്പത്തിൽ കൺകാഴ്ചയില്ലാത്തയാളായിരുന്നു. അവിടുത്തെ പൊന്നുമ്മ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ട്, അല്ലാ എന്റെ കുഞ്ഞിന് കൺകാഴ്ച കൊടുക്കണമേ, എന്റെ കുഞ്ഞിന് കൺകാഴ്ച കൊടുക്കണമേ. അതിന്റെ ഫലമായിട്ട് ഇതേ ഇമാം ബുഖാരി തങ്ങളുടെ മാതാവ് ഒരു സ്വപ്നം കാണുകയാണ്. ആരെയാണ് സ്വപ്നത്തിൽ കണ്ടതെന്നറിയുമോ? മഹാനാകുന്ന ഇമാം ബുഖാരി തങ്ങളുടെ ഉമ്മ സ്വപ്നത്തിൽ കാണുന്നത് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ പൊന്നുമോൻ അല്ലാഹു കൺകാഴ്ച തിരിച്ചു കൊടുത്തിരിക്കുന്നു. സ്വപ്നത്തിലാണ് കേട്ടോ, മറന്നു പോയത്. സ്വപ്നത്തിൽ വന്നിട്ട് പറയുവാണ്, നിങ്ങളുടെ മോന് കൺകാഴ്ച കൊടുത്തിരിക്കുന്നു എന്ന്. ആ സ്വപ്നം കണ്ണി ഞെട്ടി ഉണർത്തുന്നതായിരിക്കുന്ന ഉമ്മ പൊന്നുമോനാകുന്ന ഇബ്രാഹിം പൊന്നുമോനാകുന്ന ഇമാം ബുഖാരി തങ്ങളോട് പറഞ്ഞു, മോനെ നിനക്ക് കൺകാഴ്ച തിരിച്ചു തന്നു എന്നുള്ള കാര്യം എന്നെ അറിയിച്ചത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസലാമാണ്. ആ ഇബ്രാഹിം നബിയുടെ മഹനീയ കരങ്ങളാൽ പുനർനിർമ്മാണം നിർവഹിക്കപ്പെട്ട പരിശുദ്ധമായ കഅബാലയത്തങ്ങൾ, മോനെ ഞാനും നീയും പോകണം, അവിടെ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ പൊന്നുമോന്റെ കരം പിടിച്ചുകൊണ്ട് പരിശുദ്ധമായ കഅബാലയത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുകയാണ്. ഇന്നത്തെ മാതിരി വാഹന സൗകര്യമൊന്നും ഇല്ല. ഒട്ടകപ്പുറത്തല്ല ഈ യാത്ര, കുതിരപ്പുറത്തല്ല ഈ യാത്ര, കയറ്റുന്ന കാലത്തിൽ ഇല്ലല്ലോ. കാൽനടയായിട്ടാണ് ഒരു ഉമ്മയും ഒരു മകനും കൂടെ സോവിയറ്റ് റഷ്യയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത്, പരിശുദ്ധമായ കഅബാലയത്തിലോട്ട് പോകുന്നത്. അങ്ങനെ കഅബാലയത്തിന്റെ അടുക്കൽ ചെന്നിട്ട് മഹത്തുക്കളെ അവിടെ നിന്ന് കഅബ തവാഫ് ചെയ്യുകയാണ്. ബഹുമാന്യനാകുന്ന ഉസ്താദ് വേദിയിലോട്ട് കടന്നു വരുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫ്യത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അല്ലാഹു സന്തോഷവും റാഹത്തും നൽകുമാറാവട്ടെ. അവിടെ നിന്ന് കഅബ തവാഫ് ചെയ്യുകയാണ്.
കഅബം തവാഫ് ചെയ്ത് കഴിഞ്ഞിട്ട് മഖാം ഇബ്രാഹിമിന്റെ പുറകിൽ നിസ്കരിച്ചു. മഖാം ഇബ്രാഹിമിന്റെ പുറകിലുള്ള നിസ്കാരം കഴിഞ്ഞതായിരിക്കുന്ന സഹോദരി ഓർക്കണേ, നിങ്ങൾ ഇതേ പല കാര്യങ്ങൾക്കും വേണ്ടി ദുആ ചെയ്ത കൂട്ടത്തിൽ തന്റെ മോന് വേണ്ടി രണ്ട് പ്രാർത്ഥന നടത്തുകയാണ്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന, അല്ലാ എന്റെ കുഞ്ഞുമോനെ പരിശുദ്ധ ഹദീസ് പഠിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ. രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു വസ്തു മരിക്കുന്നതിന് മുമ്പ് എന്റെ പൊന്നുമോന് ഉപയോഗിക്കാനുള്ള സൗഭാഗ്യം നൽകണമേ. ആ രണ്ട് പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിക്കുകയാണ്. ഇമാം ബുഖാരി തങ്ങൾ പറയുകയാണ്, എത്ര തവണയാണ് ഞാൻ ഹിജാസിലോട്ട് പോയത്, ബഗ്ദാദിലോട്ട് പോയത്, ഇറാഖിലോട്ട് പോയത്, എന്തിന് ഹദീസ് ശേഖരിക്കാൻ. അങ്ങനെ മഹാനുഭാവൻ 600,000 ഹദീസുകൾ സമാഹരിക്കുകയാണ്. ആ 600,000 ഹദീസിൽ നിന്ന് കടഞ്ഞു മെനഞ്ഞെടുത്തതായ ഈ 7,397 ഹദീസാണ് ബുഖാരി എന്ന് പറയപ്പെടുന്ന ഗ്രന്ഥത്തിലുള്ളത്. ഓരോ ഹദീസും ഇമാം ബുഖാരി തങ്ങൾ പരിശുദ്ധ ഹറമിൽ വെച്ചുകൊണ്ടാ പകർത്തുന്നത്. ഒരു ഹദീസ് പകർത്തുമ്പോ രണ്ട് റക്അത്ത് നിസ്കരിക്കുമായിരുന്നു എത്രേ, രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാ ഞാൻ പരിശുദ്ധ റസൂലിന്റെ ഹദീസാണ് ഈ രേഖപ്പെടുത്തുന്നത്, ഇതിൽ കളങ്കം വരരുതേ, അസത്യം വരരുതേ, എന്നും ഇത് പ്രാമാണികമുള്ള ഗ്രന്ഥമാക്കണമേ എന്നുള്ള പ്രാർത്ഥന മഹാനുഭാവൻ നടത്തുകയാണ്. രണ്ടാമത് മഹത്തുക്കളെ, മഹാനുഭാവൻ ഈ ഹദീസുകൾ ഇങ്ങനെ രേഖപ്പെടുത്തി കൊണ്ടിരിക്കുമ്പോഴാണ് റിപ്പോർട്ടുള്ള ഒരു ഹദീസ് കാണാനിടയായത്. അത് മഹാനായ അനസ് റളിയല്ലാഹുവിനെ തൊട്ടുള്ള ഹദീസാ. അനസ് റളിയല്ലാഹുവിന് പറയുകയാണ്, ഞങ്ങളുടെ വീട്ടിലൊരു പാത്രമുണ്ടായിരുന്നു, ആ പാത്രത്തിൽ ഞങ്ങൾ വെള്ളമൊഴിച്ചു വെക്കുമായിരുന്നു. ഒന്നിരിക്കൽ അതിൽ ഈത്തപ്പഴം ഇട്ടേക്കും, അല്ലെങ്കിൽ ഞങ്ങൾ മുന്തിരിയിട്ടേക്കും. അങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ വീട്ടിലോട്ട് വരുമ്പോ ഈത്തപ്പഴമാണോ അത് പീഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഞങ്ങൾ കുടിക്കാൻ കൊടുക്കുമായിരുന്നു, മുന്തിരിയാണോ അത് പീഞ്ഞുകൊണ്ട് റസൂലുള്ളാഹിക്ക് ഞങ്ങൾ കുടിക്കാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരു പാത്രം ഞങ്ങളുടെ വീട്ടിലുണ്ട് എന്ന് ഹദീസിൽ കാണാനിടയായപ്പോ ഇമാം ബുഖാരി തങ്ങൾക്ക് ആ പാത്രം കാണാൻ മോഹമായി. ആ പാത്രത്തെ കുറിച്ച് കൊണ്ട് അന്വേഷണം നടത്തുകയാ. അപ്പോഴാ അനസ് റളിയല്ലാഹുവിന്റെ കുടുംബം ഈ പാത്രം 80,000,000 ബസറാക്കാർക്ക് വിൽപ്പന നടത്തിയിരിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചത്. ഉടനെ ഇമാം ബുഖാരി തങ്ങൾ ബസറയിലോട്ട് പോകയാ. എന്നിട്ട് ആ പാത്രമുള്ള വീട് അന്വേഷിച്ച് പിടിക്കുകയാ. ആ വീട്ടിൽ ചെന്നുകൊണ്ട് ഇമാം ബുഖാരി തങ്ങൾ ചോദിച്ചുവെത്രേ, അല്ലാഹു റസൂലി വെള്ളം കുടിച്ചിരുന്ന ഒരു പാത്രം ഇവിടെയുണ്ടോ? അന്നേരം വീട്ടുകാര് വളരെ ആദരവോടെ ബഹുമാനത്തോടെ ഭവ്യതയോടെ ഈ പാത്രം കൊണ്ടുപോയി കാണിക്കുകയാ. ഉടനെ ഇമാം ബുഖാരി തങ്ങൾ പറഞ്ഞുവെത്രേ, ഈ പാത്രത്തിൽ സ്വല്പം വെള്ളം ഒഴിക്കാമോ? എന്നിട്ട് എനിക്ക് കുടിക്കാൻ നൽകാമോ? വീട്ടുകാരാ പാത്രത്തിൽ വെള്ളം ഒഴിക്കുകയാ. എന്നിട്ട് ഇമാം ബുഖാരി തങ്ങൾക്ക് കുടിക്കാൻ കൊടുക്കുകയാ. ആ പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ച ഇമാം ബുഖാരി തങ്ങൾ പിന്നെ നേരെ പോകുന്നത് സോവിയറ്റ് റഷ്യയിലേക്ക്, സ്വദേശമാകുന്ന ഉസ്ബെക്കിസ്ഥാനിലെ ബുഖാറ എന്ന് പറയപ്പെടുന്ന നാട്ടിലോട്ടാ. എന്തിന് വേണ്ടി എന്നറിയുമോ? തന്റെ പൊന്നുമ്മയെ ഈ സന്തോഷ വാർത്ത അറിയിക്കാൻ. അന്നേരം ഉമ്മ മരണശയ്യായിലാണ്, അവസാന നിമിഷത്തിലാണ്. അപ്പൊ ഇമാം ബുഖാരി തങ്ങൾ ഉമ്മയുടെ അടുക്കൽ ചെന്നുകൊണ്ട് പറഞ്ഞെന്ന, ഉമ്മ അല്ലാഹുവിനോട് ഹറമിൽ വെച്ചുകൊണ്ട് രണ്ട് കാര്യമായി ഈ പൊന്നുമോന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥന നടത്തിയത്. ഒന്ന്, പരിശുദ്ധ റസൂലുള്ളാഹിന്റെ ഹദീസ് പഠിക്കാനുള്ള സൗഭാഗ്യം ലഭിക്കണമേ. ഉമ്മയെ ഞാൻ 600,000 വരുന്ന ഹദീസുകൾ സമാഹരിച്ചിട്ടുണ്ട്, അത് പഠിക്കാനും പകർത്താനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ പ്രാർത്ഥന, അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച എന്തെങ്കിലും ഒരു വസ്തു ഉപയോഗിക്കാൻ എന്റെ പൊന്നുമോന് അവസരം നൽകണമേ. ആ പ്രാർത്ഥനയും അല്ലാഹു സ്വീകരിച്ചിരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ വെള്ളം കുടിച്ചൊരു പാത്രത്തിൽ നിന്ന് വെള്ളം കുടിച്ചുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. ഇത് പറഞ്ഞപ്പോ ഇമാം ബുഖാരി തങ്ങളുടെ പൊന്നുമ്മ പറയുകയാണ്, മോനെ എങ്കിൽ നിന്റെ
ഉമ്മനീരാവട്ടെ, ഉമ്മായുടെ അവസാനത്തെ കുടിനീര്. അതുകൊണ്ട് മോനെ, അല്ലാന്റെ റസൂല് വെള്ളം കുടിച്ച പാത്രത്തിന് വെള്ളം കുടിച്ച നിന്റെ ചുണ്ടുകൾ, അല്ലാന്റെ റസൂല് വെള്ളം കുടിച്ച പാത്രത്തിന് വെള്ളം കുടിച്ച നിന്റെ നാവ്, ഈ ഉമ്മായുടെ രണ്ട് ചുണ്ടിന്റെ ഇടയിലോട്ടൊന്ന് വെക്കാമോ? ഇമാം ബുഖാരി തങ്ങളെ വെച്ചു കൊടുക്കുകയാ. അങ്ങനെ പൊന്നുമ്മ ലോകത്തോട് വിട പറഞ്ഞത് അവിടുത്തെ ഉമനീര് കുടിച്ചുകൊണ്ടാ. ഞാനെന്തിനാണ് എന്റെ പ്രിയപ്പെട്ട ഒപ്പമാരെ, എന്റെ പ്രിയപ്പെട്ട ഇക്കമാരെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ വൈകിയ വേളയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഇത് പെടുത്തിയതെന്നറിയുമോ? മക്കളെ വലിയ സ്ഥാപനങ്ങളിലോട്ട് പറഞ്ഞയച്ചാൽ പോരാ, ഇഷ്ടം പോലെ കാശ് കൊടുത്താൽ പോരാ, വാഹനങ്ങൾ മേടിച്ചു കൊടുത്താൽ പോരാ, ഇഷ്ടപ്പെട്ട ഡ്രസ്സുകൾ മേടിച്ചു കൊടുത്താൽ പോരാ. അതിലപ്പുറം മാതാപിതാക്കളാകുന്ന നമ്മള് മക്കൾക്ക് വേണ്ടി സദാപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹുവിന് തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മൾ പ്രാർത്ഥനയിലോട്ട് പ്രവേശിക്കുക. ആദരണീയരാകുന്ന ഗുരുവരി ഇവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിയമ തടസ്സങ്ങളുണ്ടല്ലോ, സമയത്തിന്റെ പരിധിയും പരിമിതിയും ഉണ്ട്. ഇപ്പൊ കൂടുതൽ പ്രസംഗിക്കാനുള്ള സമയമല്ല. പക്ഷേ ഈ മഹത്തായ പരിപാടി സംഘടിപ്പിച്ചത് വലിയൊരു സദുദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ്, വലിയൊരു സദുദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ്. അത് ഉള്ള സമയത്ത് ആത്മാർത്ഥമായിട്ട് നിങ്ങളൊക്കെ സഹകരിച്ചാൽ സഹായിച്ചാൽ വിതോഫീക്കല്ല പ്രയിസത്തില്ല ഇത് പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയും. എന്ന് പറഞ്ഞാൽ ഒരു 20 സെന്റ് സ്ഥലം മേടിക്കുക എന്നതാണ് സംഘാടകരുടെ ലക്ഷ്യം. അതിനിവിടത്തെ റേറ്റ് അനുസരിച്ച് ഒരു സെന്റിന് 1.5 ലക്ഷം രൂപയെ വരുന്നു തോന്നുന്നു അല്ലേ? അല്ലേ? ഇൻഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. അപ്പോ 1 സെന്റ് സ്ഥലത്തിന് 1.5 ലക്ഷം രൂപയ. വാസ്തവത്തിൽ ഈ തിരുവത്ര എന്ന് പറയപ്പെടുന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ സമ്പന്നരായ ആളുകൾ എമ്പാടുമുള്ള മണ്ണാണ്. എനിക്ക് ഈ രാജ്യമായിട്ട് കൂടുതൽ പരിചയമില്ലെങ്കിലും എന്റെ അനിയൻ, എന്റെ ജ്യേഷ്ഠൻ ഇതിന്റെ പരിസരത്തൊക്കെ വരാറുണ്ട്. ഈ ഭാഗത്തെ കുറിച്ച് ഞങ്ങൾ പലപ്പോഴും പങ്കുവെക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ, പക്ഷേ പുരുഷന്മാര് നമ്മുടെ സദസ്സിൽ വളരെ കുറവാണ്. താലീമ്യങ്ങൾ അങ്ങ് കഴിച്ചാൽ പിന്നെ ഒരു ജുമാ നടത്താൻ ആളുകളില്ലാന്ന് എനിക്ക് തോന്നുന്നത്. 40 ആള് പോലും ഇല്ലാതാ തോന്നുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് ആണുങ്ങൾ കുറവാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർ എമ്പാടും അത്യാവശ്യം സാമ്പത്തികമായിട്ട് കഴിവുള്ള സഹോദരിമാർ. അതുകൊണ്ട് ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് ഞാൻ ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ഏതാനും നമ്മൾ മുമ്പോട്ട് ഇരുന്ന് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഞാൻ ഇപ്പൊ തന്നെ പറയുവാണ്, ആ ബാക്കിലൊക്കെ ഇരിക്കുന്ന എന്റെ ചെയറിലുള്ള മുഴുവൻ ആളുകളും എഴുന്നേൽക്കുക. ഈ മുന്നിലുള്ള മക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. ഈ മുന്നിലുള്ള മക്കൾ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാവരും ഒന്ന് എഴുന്നേറ്റേ. എന്നിട്ട് അൽഹംദുലില്ലാ എല്ലാവരും ഒന്ന് മുന്നോട്ട് വന്നേ, എല്ലാവരും ഒന്ന് ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. അള്ളാഹു നമുക്ക് ദീർഘായുസ് നൽകുമാറാവട്ടെ, അള്ളാഹു നമുക്ക് ആഫിയത്തെ പ്രദാനം ചെയ്യുമാറാവട്ടെ. അതിനിടാകുന്ന ഉസ്താദിന് നിങ്ങളോട് വല്ലതും ഉപദേശിക്കണമെങ്കിലും നിങ്ങൾ മുന്നിൽ തന്നെ വേണമല്ലോ. നമുക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്, അപ്പം നമ്മൾ അകലെ ചെന്നിരിക്കാവതല്ലോ. അതുകൊണ്ട് ഈ മുന്നിലുള്ള ചെയറിൽ വന്നിരിക്കുക, മുന്നിലുള്ള ചെയറിൽ വന്നിരിക്കുക കേട്ടോ. ഇതിൻ്റെ പ്രവർത്തകന്മാര് സഹോദരന്മാരുടെ ഭാഗത്തേക്ക് ഒന്ന് പോവണം. ഒരു പുസ്തകവും പേനയായിട്ട് പോവാം. എന്നിട്ട് ഈ മഹത്തായ സദസ്സിൽ വെച്ചുകൊണ്ട് 1 സെന്റ് സ്ഥലത്തിന് ഞാൻ പറഞ്ഞല്ലോ 1.5 ലക്ഷം രൂപയാണ്. അതുകൊണ്ട് ആർക്കെങ്കിലും 50,000 തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ, 25,000 തരാൻ പറ്റുമെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ 10,000 രൂപ തന്നാലും 15 സഹോദരിമാർ കൂടിയാൽ 1 സെന്റ് സ്ഥലം മേടിക്കാമല്ലോ. ഞാൻ സഹോദരിമാരെ കൂടുതൽ പ്രസീത് പറയാൻ കാരണം കാര്യമായിട്ട് സ്ത്രീകളെ ഉള്ളു ഇവിടെ. അതുകൊണ്ടാണ് അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാവട്ടെ. ഒരൊറ്റ ഫാത്തിഹോദു ഇബ്രാഹിം അലൈഹി സലാം അൽ ഫാത്തിഹ.
ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീനിർ റഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാദീൻ. ആമീൻ. ഇലാ ഹളറത്ത് ശംസുൽ ഉലമാഇ അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാദീൻ. ആമീൻ. ഈ മഹത്തായ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ മാസം തോറും ഇവിടെ മതപഠന ക്ലാസ് നടത്താറുണ്ട്, മജ്ലിസു നൂറും നടത്താറുണ്ട്. അതെവിടെ വെച്ചാ? ആ ബിൽഡിംഗ് റെന്റിന്? സ്വന്തം ബിൽഡിംഗ് ആണോ? വാടകയ്ക്ക? അല്ലേ? അത് ശരി ആണോ? അതെ. എന്റെ സഹോദരിമാരെ, നിങ്ങൾ ഇരിക്കുന്നത് മജ്ലിസു നൂറിന് വേണ്ടിയും മതപഠന ക്ലാസ് നടത്താനും സൗകര്യം ചെയ്തു തന്നാണ് ഒരു സഹോദരന്റെ ഔദാര്യമാണ്. അള്ളാഹുദിനത് അവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അള്ളാഹു ദീർഘായുസ്സും ആഫ്യത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് നമുക്കായിട്ടൊരു 20 സെന്റ് സ്ഥലം മേടിച്ച് അവിടെ നിങ്ങൾക്ക് ദീൻ പഠിക്കാനും പകർത്താനും ഒരുമിച്ച് കൂടാനും ബഹുമാന്യരാകുന്ന ഗുരുവരെ പോലെയുള്ള വലിയ പണ്ഡിതന്മാരെ കൊണ്ടുവന്ന് ദ്വാർപ്പിക്കാനും അങ്ങനെ നമ്മളുടെ പ്രയാസങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനും ഇരുലോക വിജയം കരസ്ഥമാക്കാനുമുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കാൻ, അതിനാണല്ലോ നമ്മൾ സ്ഥലം മേടിക്കണമെന്ന് പറയുന്നത്. അതിന് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സഹകരിക്കണേ, സഹായിക്കണേ. അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. അപ്പൊ ആരായി സദസ്സിൽ നിന്ന് ഉദ്ഘാടനമായിട്ട് ദാരിമി, ഞാൻ ആ ഫണ്ടിലോട്ട്, 1 സെന്റ് സ്ഥലം മേടിക്കേണ്ട ഫണ്ടിലോട്ട് ഇത്ര രൂപ ഇങ്ങോട്ട് തരാമെന്ന്, അത് 10,000 ആവാം, 25,000 ആവാം, 50,000 ആവാം, ഉദ്ഘാടനമായിട്ട് സദസ്സിൽ നിന്ന് ആരെങ്കിലും ഒരാൾ ബഹുമാന്യനാകുന്ന ഉസ്താദിന്റെ സവിധത്തിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് പറയണേ. അള്ളാഹു അതിന് തോഫീക്ക് നൽകുമാറാം. ബഹുമാന്യനാകുന്ന ഫരീദക്ക ഉദ്ഘാടനമായിട്ട് ഈ സംരംഭത്തിലോട്ട് ഒരു 10,000 രൂപ സംഭാവന പറഞ്ഞിരിക്കാൻ, എന്തിനു വേണ്ടി? അവിടുത്തെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മകന് വേണ്ടി പ്രാർത്ഥിക്കാൻ. ഒരൊറ്റ സ്വലാത്ത് ചൊല്ലു. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ മകൾക്ക് വേണ്ടി, പഠിച്ചുകൊണ്ടിരിക്കുന്ന മകൾക്ക് വേണ്ടിയാണ് അദ്ദേഹം 10,000 രൂപ ഈ സംരംഭത്തിലോട്ട് സംഭാവന തന്നിട്ടുള്ളത്. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. രാജാതിരാജനായ അല്ലാഹ് പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്റെ പൊന്നുമോൾക്ക് വേണ്ടി റബ്ബേ, പഠിക്കാനും പഠിപ്പിക്കാനും ഒരു കെട്ടിടം തന്നെ നിർമ്മിക്കേണ്ടതിലേക്ക് ആവശ്യമായ സ്ഥലം മേടിക്കാൻ ആവശ്യമായ ഫണ്ടിലോട്ട് ഒരു 10,000 രൂപ ഉദ്ഘാടനമായി തന്നിരിക്കുന്നുവല്ലോ, അത് നീ സ്വീകരിക്കണേ അല്ലാ. പഠിച്ചവനെ ആ കുഞ്ഞുമോളെ പഠനം പരിപൂർണമായി അതിന്റെ ഉത്തുംഗതയിലോട്ട് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഉന്നത വിജയം നീ നൽകണേ അല്ലാ, നീ നൽകണേ അല്ലാ. ഐഷാബിയുടെ ബർക്കത്ത് കൊണ്ട്, ഐഷാബിയുടെ പൊരിഷ കൊണ്ട് അല്ലാഹുവേ ആ പൊന്നുമോളെ വിദ്യാഭ്യാസത്തിന്റെ ഉത്തുംഗതയിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. പടച്ചവനെ ആ പിതാവ് തന്ന സംഭാവനയുടെ ഫലമായി ഐശ്വര്യം ആ കുടുംബത്തിൽ നീ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. മാരകമായ രോഗങ്ങളെ തൊട്ട് അവരെയും അവരുടെ കുടുംബങ്ങളെയും നീ രക്ഷിക്കണേ അല്ലാ, നീ രക്ഷിക്കണേ അല്ലാ, നീ രക്ഷിക്കണേ അല്ലാ. അവൽ നിന്ന് മരണപ്പെട്ടു പോയുടെ ഖബർ നീ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ, നീ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ, നീ സ്വർഗ പൂന്തോപ്പാക്കണേ അല്ലാ. ആമീൻ, ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.
നമ്മൾ ഈ കൊടുക്കുന്നത് നമ്മുടെ ഇരു ലോകത്തെ വിജയത്തിന് വേണ്ടിയാണ്. സംഭാവന കൊടുക്കുമ്പോൾ പ്രതിഫലം ആഹാരത്തിൽ മാത്രമേ കിട്ടാതിരിക്കേണ്ട. മാരകമായ രോഗങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുന്നത് ദാരദർഭത്തിന്റെ ഫലമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു തന്നെ രോഗങ്ങളെ നിങ്ങൾ ചികിത്സിക്കേണ്ടത് ധർമ്മം കൊണ്ടാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി അതിനപ്പുറം പടച്ച തമ്പുരാനോ നമ്മുടെ പ്രവർത്തനം അള്ളാഹുവിന്റെ അതിപ്തി ഉണ്ടാക്കുന്ന കാര്യത്തിലായതുകൊണ്ട് പടച്ച റബ്ബിന് നമ്മളോട് കോപമുണ്ടാകുമല്ലോ. അത്തരം കോപങ്ങൾ ഇല്ലായ്മ ചെയ്യുന്നതും കോപങ്ങൾ അനച്ചു കളങ്ങുന്നതും ദാനധർമ്മമാണെന്ന് മുഹമ്മദ് പഠിപ്പിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ഈ മഹത്തായ സംരംഭം നമുക്ക് വിജയിപ്പിച്ചെടുക്കണം. അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ആള് ചുരുങ്ങി എന്നതിൽ നമ്മൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. ബദറിലും കൂടുതൽ ആളുകൾ ഉണ്ടായിട്ടില്ല അല്ലേ? അതുകൊണ്ട് ഉള്ളവര് ആത്മാർത്ഥമായിട്ട് സഹകരിച്ചാൽ മതി, സഹായിച്ചാൽ മതി. അല്ലാഹുദിന് തോഫീക്ക് നൽകുമാറാവട്ടെ. പിന്നെ ആരെങ്കിലും പറഞ്ഞോ? പിന്നെ ആണുങ്ങളുടെ ഭാഗത്തൊന്നും 10,000 രൂപയോ 5,000 രൂപയോ അല്ലെങ്കിൽ 25,000 രൂപയോ പറയാൻ പറ്റുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാരുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് പറഞ്ഞേക്കണേ, വളരെ പെട്ടെന്ന് പറഞ്ഞേക്കണേ. സ്ത്രീകളുടെ ഭാഗത്തുനിന്ന് ആരും പറഞ്ഞില്ല? സംഘാടകർ അങ്ങ് പോയിട്ടില്ലേ? സ്ത്രീകളുടെ ഭാഗത്തുണ്ട്. ഇന്ന് ഈ സദസ്സിൽ സമ്മേളിച്ച മുഴുവൻ ആളുകൾക്കും ഒരു കവറ് തരുന്നതാണ്. ആ കവറ് നിങ്ങൾ കൊണ്ടുപോയി നല്ല ഒരു സംഖ്യ ഇട്ടേച്ചുകൊണ്ട് നാളെ കൊണ്ടുവരികയും പ്രത്യേകം ദുആ ചെയ്യാനുള്ള വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ആ കവറിനകത്തൊരു എഴുത്തിട്ടേച്ചാൽ ഇൻഷാ അല്ലാഹു തആല നാളെ നമ്മുടെ ദുആക്ക് നേതൃത്വം തരുന്നത്. അതെ, പ്രാർത്ഥനയ്ക്ക് നേതൃത്വം തരുന്നത് പാണക്കാട് സയ്യിദ് ഷഹീർ അലി ഷഹാബ് തങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് പ്രത്യേകം ദുആ ഉണ്ടായിരിക്കുമെന്ന് അറിയിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് സഹകരിക്കുക, സഹായിക്കുക. അല്ലാഹു തോഫീക്ക് നൽകുമാറാവട്ടെ. ഭർത്താവിന് കുറെ കാശ് കിട്ടാനുണ്ട്, അത് കിട്ടിപ്പോരാൻ വേണ്ടി സഹോദരി 10,000 രൂപ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പടച്ചവരെ, എന്റെ പൊന്നുപെങ്ങള് എന്റെ ഭർത്താവിന് കിട്ടാനുള്ള അവകാശം ഇങ്ങനെ തിരിച്ചു കിട്ടാനേ എന്നുള്ള നെയ്യത്തോടെയാ 10,000 രൂപ സംഭാവന പറഞ്ഞിട്ടുള്ളത്. സംഭാവന നീ സ്വീകരിക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ പടച്ചവനെ. ആരുടെ ഭാഗത്തുനിന്നാണെങ്കിലും ഹക്കായ സമ്പാദനം എന്റെ പൊന്നുപെങ്ങളുടെ ഭർത്താവിന്റെ കരങ്ങളിലോട്ട് ഈ സംഭാവനയുടെ ഫലമായി, അല്ലാ മജ്ലിസിനൂറിന്റെ ബറക്കത്തിന്റെ ഫലമായി, ഈ സദസ്സിന്റെ ഫലമായി നീ അത് എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ, നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അടുത്ത മാസം മജ്ലിസുൻ നൂർ ഇവിടെ നടക്കുമ്പോഴേക്കും ആ സദസ്സിലോട്ട് എന്റെ പങ്ങൾ വരുമ്പോ വാർഷികത്തിന് ഞാൻ 10,000 രൂപ കൊടുത്തത് കൊണ്ട് റബ്ബേ എന്റെ ഭർത്താവിന് കിട്ടാനുള്ള കാശുകൾ കിട്ടിയിട്ടുണ്ടല്ലോ എന്ന സന്തോഷത്തോടുകൂടി മജ്ലിസുൻ നൂറിൽ പങ്കെടുക്കാൻ ആ പൊന്നുപെങ്ങൾക്ക് തൗഫീക്ക് നൽകണേ അല്ലാ, തൗഫീക്ക് നൽകണേ അല്ലാ. പരിശുദ്ധ ഹജ്ജും ഉംറയും ചെയ്യാൻ അവർക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. കാലിൽ പറ്റിയ പഴകിയ മുറിവ് മാറിക്കിട്ടാൻ വേണ്ടി ഒരു സഹോദരി 5,000 രൂപ സംഭാവന. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാധിരാജനായ അല്ലാ, എന്റെ പൊന്നുപങ്ങൾ 5,000 രൂപ സമർപ്പിച്ചിരിക്കുകയാ. പടച്ചവനെ, 5,000 എന്നത് ബദറിലോട്ട് നീറക്കിയതായ മാലാക്കമാരുടെ എണ്ണമാണല്ലോ റബ്ബേ. ആ മാലാക്കമാർ ചൊല്ലിതായ തസ്ബീഹുകളുടെ എണ്ണം കണ്ട്, തഹ്ലീലുകളുടെ പുണ്യം കണ്ട് അല്ലാഹു അതിന്റെ പോരിശ കൊണ്ട് പറക്കത്ത് കൊണ്ട് എന്റെ പൊന്നുപെങ്ങളുടെ എന്റെ പൊന്നു സഹോദരന്റെ രോഗത്തെ നീ ശിഫ കൊടുക്കണേ അല്ലാ, നീ ശിഫ കൊടുക്കണേ അല്ലാ. എത്ര വലിയ
കുറവാണെങ്കിലും അയ്യൂബ് നബി രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയ അല്ലാ, അവർ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അടുത്ത മാസം മജ്‌ലിസിൻ ഉള്ളിലോട്ട് വരുമ്പോഴേക്കെന്ന് നാഥാ എനിക്ക് സുഖം പ്രാപിച്ചിട്ടുണ്ടെന്നുള്ള സന്തോഷത്തോടു കൂടി വരാനുള്ള അവസരം ആ സഹോദരന് നൽകണേ റഹ്മാനേ, നീ നൽകണേ ഹന്നാനേ, നീ നൽകണേ ദയ്യാനേ. വെള്ളിയങ്കോട് ഷാഹു മകൾ മകളല്ലേ റംഷീന എന്ന സഹോദരി 10,001 രൂപ ഈ മഹത്തായ സംരംഭത്തിലോട്ട് സംഭാവന പറഞ്ഞിരിക്കുക. ഒരു സ്വലാത്തു ചൊല്ലു. സല്ലല്ലാഹു അലൈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. രാജാധിരാജനായ അല്ലാഹ് എന്റെ പൊന്നു പങ്ങൾ റംസീന എന്ന പങ്ങൾ തന്ന സംഭാവന നീ സ്വീകരിക്കണേ അല്ലാഹ്. എന്തുദ്ദേശമാ എന്റെ പൊന്നു പങ്ങൾ പറയുമ്പോൾ ഉണ്ടായിരുന്നതെങ്കിൽ അതറിയുന്നവൻ നീ ഒരുവൻ മാത്രമാ. അറബിക്കടലിന്റെ തിരമാലകളുടെ എണ്ണം അറിയുന്ന അല്ലാ, ഇവിടെയുള്ള സകലമാന ചരാചരങ്ങളെയും സദാപ്പളും വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാ, എന്റെ പൊന്നുപങ്ങളെ നിരാശയിലാക്കല്ലേ അല്ലാ. ഖദീജ ബീവി കടക്കുന്ന മണ്ണൊന്ന് കാണാൻ, ആയിഷ ബീവി കടക്കുന്ന മണ്ണൊന്ന് കാണാൻ, അവിടെ വന്ന് കൊണ്ട് അല്ലാഹുവേ സലാം പറയാൻ ആ ഭവതിക്ക് നീ തൗഫീക്ക് നൽകണേ അല്ലാ. ഐശ്വര്യം ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. അവരുടെ കുടുംബത്തിന്റെ ബിസിനസ്സുകളിലും തൊഴിലുകളിലും ഐശ്വര്യം നീ ഏറ്റിയേറ്റി കൊടുക്കണേ അല്ലാ. ബറക്കത്ത് നീ ചൊരിയണേ അല്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. ഈ മഹത്തായ സംരംഭത്തിലോട്ട് എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പമാർ, എന്റെ പ്രിയപ്പെട്ടയ്ക്കമാർ, ആരെങ്കിലും പറയാൻ ആഗ്രഹിക്കുന്നെങ്കിൽ വളരെ പെട്ടെന്ന് പറയണം. അതിനെന്നാകുന്ന ഉസ്താദിന് നമ്മൾ മൈക്ക് ഒഴിഞ്ഞു കൊടുക്കേണ്ടിയിരിക്കുന്നു. അധികം നീട്ടിക്കൊണ്ട് പോയിക്കൂടാ, നമുക്ക് വളരെ പെട്ടെന്ന് പറയണം. ഗൾഫിലുള്ള ഭർത്താവ്, ഗൾഫിലുള്ള ഒരു സഹോദരി, ഭർത്താവിന് അവിടെ നിന്ന് കാശ് കിട്ടാനുണ്ട്. ഇൻഷാല്ലാഹു തആല അതിന്റെ ഭാഗമായിട്ടൊരു 10,001 രൂപ ഈ സംരംഭത്തിലോട്ട് തരാമെന്ന് അൽഹംദുലില്ലാ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലം. രാജാധിരാജനായ അല്ലാഹ് അമ്പിയാക്കളുടെ പുണ്യം കൊണ്ട്, റബ്ബേ ഔലിയാക്കളുടെ പോരിഷ കൊണ്ട്, റബ്ബേ സ്വഹാബുൽ ബദ്രീങ്ങളുടെ ശ്രേഷ്ഠത കൊണ്ട് എന്റെ പൊന്നുപ്പങ്ങളുടെ ഭർത്താവിന് കിട്ടാനുള്ള അവകാശം അവരുടെ കരങ്ങളിൽ എത്തിച്ചു കൊടുക്കണേ അല്ലാ. നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. സ്വഹാബുൽ ബദ്രീങ്ങളുടെ സ്മരിക്കാനും, റബ്ബേ അവരെ ഓർക്കാനും, അവരുടെ പേരുകൾ ജപിക്കാനും, ആ സദസ്സിൽ വെച്ചുകൊണ്ട് മന്ത്രിക്കാനും, ഒരു സ്വന്തമായ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയാണല്ലോ സ്ഥലം മേടിക്കുന്നത്. അതുകൊണ്ട് നാഥാ എന്റെ പൊന്നുഭങ്ങളുടെ വിശാലമായ മനസ്സ് കണ്ട്, റബ്ബേ അവിടുത്തെ കാര്യം സാധിപ്പിച്ചു കൊടുക്കണേ അല്ലാ. നീ നിരാശയിൽ പെടുത്തല്ലേ അല്ലാ, നീ നിരാശയിൽ പെടുത്തല്ലേ അല്ലാ. നമുക്കിനി സമയക്കുറവുള്ളത് കൊണ്ട് ബഹുമാന്യനാകുന്ന ഉസ്താദ് ഇൻഷാല്ലാഹു തആല നമുക്ക് വേണ്ടി ആർക്കും വേണ്ടുന്ന ഉപദേശങ്ങൾ ചെയ്തു തരും. ഇതൊക്കെ വേണ്ടതുപോലെ എല്ലാവരും ഉൾക്കൊള്ളുക, എന്നിട്ട് ജീവിതത്തിൽ പകർത്താൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹുവിന് തോഫീക്ക് നൽകുമാറാവട്ടെ. നാളെ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാർ ഈ സംരംഭത്തിലോട്ട് വരുമ്പോഴേ ഈ ഒരു നിയ്യത്തോടു കൂടി 10,000 കഴിഞ്ഞവർ 10,000, 25,000 കഴിഞ്ഞവർ 25,000, ഒരു സെന്റ് സ്ഥലം മേടിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വല്ലാത്ത പുണ്യമുള്ള കാര്യമാണ്. സംസാരിക്കാൻ സമയമില്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് ഇൻഷാല്ലാ നാളെ നമ്മുടെ പരിപാടി കറക്റ്റ് 7 മണിക്ക് തുടങ്ങും. 7 മണിക്ക് തുടങ്ങും. അപ്പോൾ 7 മണിയാകുമ്പോഴേക്കിന് മുഴുവൻ സഹോദര സഹോദരിമാരെ വരുവാ എന്നതിലപ്പുറം ആതിരനാകുന്ന പാണക്കാട് തങ്ങളോട്, തങ്ങളെ ഞാൻ ഈ സംരംഭത്തിലോട്ട്, ബദരീങ്ങളുടെ നാമം പറയുന്ന ഈ മജ്ലിസ് നിർമ്മാണത്തിലോട്ട് ഇതാ ഞാനൊരു 25,000 കൊടുക്കുന്നു, അല്ലെങ്കിൽ 1 സെന്റ് സ്ഥലത്തിലുള്ള കാശ് കൊടുക്കുന്നു എന്നുള്ള ആ തീരുമാനത്തോടു കൂടി ആയിരിക്കണം നാളെ ഈ സദസ്സിലോട്ട് നിങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന് തൗഫീക്ക് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന
കനത്ത വഖ്തിനെ അദാബന്നാർ ഉസൈക്കും ബിദ്വാ. അസ്സലാമു അലൈക്കും വറഹ്മ